ഹലോ കുട്ടീസ് ഫുഡ് ആൻഡ് ട്രാവലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി നൂഡിൽസ് ആണ് എല്ലാവരും പല നൂഡിൽസുകളും കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി നൂഡിൽസ് ആണ് ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ളവർ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മൾ ചപ്പാത്തി നൂഡിൽസിന് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ചുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള തക്കാളി ക്യാരറ്റ് പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് പിന്നെ തക്കാളി സോസ് ഇത്രയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ചപ്പാത്തി അപ്പൊ നൂഡിൽസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാ ചപ്പാത്തിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് ചപ്പാത്തി ഇവിടെ കട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അടപ്പിൽ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട് അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് സവാള തക്കാളി ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണം ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കുവാണ് സവാള ഇട്ട് കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കണം പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ അതിലോട്ട് ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരുമാതിരി വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലത്ത് വേണ്ട പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നുള്ള് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് എടുക്കണം ആ പൊടി ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി സോസാണ് അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ തക്കാളി സോസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ തക്കാളി സോസ് കൂടുതലും യൂസ് ചെയ്യണത് അപ്പോൾ ഈ തക്കാളി സോസ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ പഞ്ചസാര കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിതിലോട്ട് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി കൂടി ഇട്ട് കൊടുക്കാം ചപ്പാത്തി കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ചപ്പാത്തിയിലോട്ട് ആ ഗ്രേവി എല്ലാം പിടിക്കുന്നവരെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം നമ്മൾ നല്ലപോലെയൊക്കെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ നൂണ്ടിൽ സിപ്പി അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഇതിൽ സോസൊക്കെ ഒഴിച്ചേക്കണോണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരേക്ക് ബൈ